സൗന്ദര്യലഹരീ കെ സർമംഗളി ശരി രാജയത്തെ നമ സൗന്ദര്യലഹരി ഇരുപതാമത്തെ ശ്ലോകമാണ് മനസ്സിലാക്കിയത് പത്തൊമ്പതും ഇരുപതും ശ്ലോകങ്ങളിലൊക്കെ ലൗകിക ഫലസംബന്ധമായ വിശേഷ ധ്യാനങ്ങളെക്കുറിച്ച് പറഞ്ഞു എല്ലാ ഫലങ്ങളും ആ പരാശക്തിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ് ലഭ്യമാകുന്നത് എന്ന വസ്തുത വെളിപ്പെടുത്താനാണ് ഈ ലൗകിക ഫലങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നത് ആ ലൗകിക ഫലങ്ങളുടെ പ്രകാരം വർണ്ണിക്കുന്നതോടൊപ്പം തന്നെ തുടർന്ന് ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകത്തിൽ സഹസ്രാരത്തിൽ കുടികൊള്ളുന്ന സഹസ്രാരത്തില് ഏകാത്മഭാവത്തിൽ ആനന്ദമയായി സമാധികൊള്ളുന്ന ആ പരമേശ്വരിയുടെ അമൃതരൂപമായ പരമേശ്വരിയുടെ അമൃതരൂപം തന്നെയാണ് ആനന്ദം അത് ധ്യാനാവസ്ഥ കൊണ്ട് പ്രാപിക്കുന്ന യോഗീശ്വരന്മാർക്ക് സാധകന്മാർക്ക് കിട്ടുന്ന ഫലത്തെക്കുറിച്ചാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പോൾ തൊട്ട് മുമ്പ് വളരെ തുച്ഛമായ അല്ലെങ്കിൽ ലൗകികമായ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഫലത്തെ പറഞ്ഞിട്ട് ഉടനെ തന്നെ അലൗകികമായ പരമാനന്ദത്തെ കൊടുക്കുന്ന യോഗീശ്വരന്മാർക്ക് പ്രാപ്തമാകുന്ന പരമാഹ്ലാദത്തെക്കുറിച്ച് പറയുകയാണ് പരമാനന്ദത്തെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ആ സംബന്ധം നമ്മൾ നോക്കിയാൽ ആചാര്യസ്വാമിജികളുടെ ആ വർണ്ണനയുടെ ക്രമം നോക്കിയാൽ എപ്പോഴും നമ്മൾ ആധ്യാത്മികമായ തലങ്ങളിലേക്ക് തന്നെ മനസ്സുറപ്പിക്കണം എന്ന് ആചാര്യസ്വാമിജികൾ വീണ്ടും വീണ്ടും പല ഭാവത്തിൽ നമ്മോട് സംവാദിക്കുകയാണ് അതിനൊരു തെളിവാണ് ഇത്തരത്തിൽ ആ മാറ്റം കൊണ്ടുവരുന്നത് ലൗകിക ഫലങ്ങൾ പറഞ്ഞതുപോലെ ആവശ്യമാണ് വേണ്ട എന്നല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് എന്നാൽ അത് മാത്രമായി നിൽക്കരുത് അതിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് അല്ലെങ്കിൽ അത്തരം ഫലങ്ങൾ ലഭ്യമാകുമ്പോഴേ ഈശ്വര കടാക്ഷമുള്ളൂ എന്ന് കരുതരുത് അത് തീർച്ചയായും ഈശ്വര കടാക്ഷമാണ് മഹാമായയുടെ അനുഗ്രഹം തന്നെയാണ് എങ്കിലും അതിനപ്പുറത്തും ഒരു അവസ്ഥയുണ്ട് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ ജീവിത ജീവിതസാഫല്യം ഉണ്ടാവുകയുള്ളൂ ലൗകികങ്ങളായ കാര്യങ്ങളൊക്കെ നമ്മുടെ കർത്തവ്യങ്ങളൊക്കെ തന്നേ നിറവേറ്റിക്കൊണ്ട് വേണ്ടവണ്ണം നിറവേറ്റിക്കൊണ്ട് ആധ്യാത്മികമായ ചിന്തയിലും നമുക്ക് തുടരാം കാരണം ആധ്യാത്മികമായ ചിന്തയും ലൗകിക ചിന്തയും നമ്മുടെ ഭാരതീയ സംസ്കാരമനുസരിച്ച് സനാതനധർമ്മത്തിൻ്റെ സാധനാ സംസ്കാരം അനുസരിച്ച് ഒരിക്കലും വിരുദ്ധങ്ങളല്ല ഇവ രണ്ടും ഒരുമിച്ച് പോകുന്നതാണ് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് സൗന്ദര്യലഹരിയിലാണെങ്കിൽ വീണ്ടും വീണ്ടും അത് പ്രകടമാകുകയും ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ ഭാവം രണ്ടും നമ്മൾ ഉൾക്കൊള്ളണം പലപ്പോഴും നമുക്ക് തെറ്റുപറ്റുന്നത് ലൗകിക ഫലങ്ങളിൽ മാത്രം ആ ലൗകിക ഫലങ്ങളുടെ മാനദണ്ഡങ്ങളിൽ മാത്രം നമ്മൾ കുടുങ്ങി നിൽക്കും അതിനപ്പുറത്തൊരവസ്ഥയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പോകും അവിടെയാണ് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമുക്ക് അതൃപ്തി ഉണ്ടാകുന്നത് ആ അതൃപ്തി ഇല്ലാതായാൽ മാത്രമേ ജീവിത സാഫല്യമുള്ളൂ അപ്പോൾ അതിനാണ് നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായി തന്നെ ഈ ഇരുപത്തൊന്നാമത്തെ ശ്ലോകത്തിൽ ആ സഹസ്രാര പത്മത്തെ എടുത്ത് വർണ്ണിക്കുന്നത് इवत् श्लोकति अन्वयार्थं नोकम् तडिद्लेखा तन्वी तपनशशिवैश्वानरमयीं निषण्णां षण्णां कमलानामप्युपरि महापद्माटव्यां तव कलाम् मृदितमलमायेन मनसा पश्यन्तो महान्तः പരമാഹ്ലാദലഹരിം ദധതി നാലു പാദങ്ങളും ചേർത്ത അന്വയമാണ് ഈ ശ്ലോകത്തിന് ഉചിതമായി വരുന്നത് തടി ലേഖാതന്മി ആ സഹസ്രാരത്തിൽ വിരാജിക്കുന്ന അമ്മയുടെ സ്വരൂപം എങ്ങനെയാണ് എന്ന് സൂക്ഷ്മമായ ആ സ്വരൂപം പരാധ്യാനം ഇപ്പോൾ നേരത്തെ പത്തൊൻപതാമത്തെ ശ്ലോകത്തില് കാമകലാവർണ്ണനം പറഞ്ഞു ആ കാമകലാവർണ്ണനത്തിൻ്റെ സൂക്ഷ്മധ്യാനമാണിത് സമയാചാരവിധത്തിലുള്ള സൂക്ഷ്മധ്യാനമാണ് ഇവിടെ പറയുന്നതെന്നാണ് ആചാര്യന്മാർ വർണ്ണിച്ചിരിക്കുന്നത് തടിത് ലേഖാ തന്മി തടിത് ലേഖ എന്ന് പറഞ്ഞാൽ വിദ്യുത് ലേഖയാണ് നമ്മൾ മിന്നൽ മിന്നൽ വെളിച്ചം തടിത്ത് എന്ന് പറഞ്ഞാൽ മിന്നലിനെയാണ് തടിത്ത് എന്ന് പറയുന്നത് തടിത് തടി ലേഖ മിന്നൽ ലൈറ്റ് ആ മിന്നൽ കാണുന്ന ആ ഒരു ദീർഘമായ കിരണം ഇങ്ങനെ നമ്മൾ കാണുന്നത് വെട്ടിത്തിളങ്ങുന്ന ആ ഒരു വിദ്യുത് ലേഖ അതിനെയാണ് വിദ്യുൽലേഖ എന്ന് പറയുന്നത് വിദ്യുത് ലേഖ തന്വീ അത്രയും സൂക്ഷ്മമായ ലേഖ പോലെ ക്ഷണത്തിൽ ഒരു ക്ഷണത്തിൽ വന്നു പറയുന്നത് ഓർക്കൊന്നുണ്ടാകും നേരത്തെ ആജ്ഞാചക്രത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ ആജ്ഞ എന്നുള്ള ആ അർത്ഥമായിട്ട് പറയുകയുണ്ടായി ഒരു പെട്ടെന്നുണ്ടാകുന്ന പെട്ടെന്ന് പ്രകടമായി ഒളിഞ്ഞു മറയുന്ന ഒരറിവ് ഒരു ഫ്ലാഷ് എന്നൊക്കെ നമ്മൾ പറയുന്ന അപ്പോൾ അതുപോലെ തടിത് ലേഖാ തന്നെ എന്ന് പറയുമ്പോഴും അതേ അർത്ഥമാണ് ഒരു ഫ്ലാഷ് പോലെ ഒരു പെട്ടെന്ന് മിന്നൽ പോലെ വന്നു മറയുന്ന ആ സൂക്ഷ്മതയോടുകൂടിയ അവസ്ഥ ആ ഒരു മിന്നൽ മറവിൽ തന്നെ ഉണ്ടാകുന്ന അനുഭവം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അത്യാശ്ചര്യം പ്രകടമാക്കുന്ന അനുഭവമാണ് ആ സ്വരൂപത്തോടു കൂടിയ ദേവിയാണ് വർണ്ണിക്കുന്നത് അപ്പോൾ തടി ലേഖാതന്യ അതുപോലെ ശരീരമുള്ളവൾ അത്രയും സൂക്ഷ്മ ശരീരമുള്ളവൾ ആ പ്രകാശമയമായ ശരീരമുള്ളവൾ തപന ശശി വൈശ്വാനരമയീം എന്താണ് ദേവിയുടെ സ്വരൂപം ഇവിടെ ആഗമ ശാസ്ത്രങ്ങളിൽ തന്ത്രശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുള്ള രഹസ്യവിദ്യയും കൂടി ചേർക്കുകയാണ് തപന ശശി ശശിവൈശ്വാനരമയി ദേവിയുടെ സ്വരൂപം സൂര്യൻ്റെയും തപനൻ സൂര്യൻ ശശി ചന്ദ്രൻ വൈശ്വാനരൻ അഗ്നി സൂര്യ ചന്ദ്രി ചന്ദ്ര അഗ്നിമയമാണ് എന്ന് പറയുകയാണ് അപ്പോൾ സൂര്യചന്ദ്ര അഗ്നികൾ ത്രിമയി കല എന്നാണ് പറയപ്പെടുന്നത് ഇത് തന്ത്രശാസ്ത്രത്തിലെ ഒരു പാരിഭാഷിക ശബ്ദമാണ് ടെക്നിക്കൽ ടേമാണ് അപ്പോൾ ത്രിമയി ആയിട്ടുള്ള ക്രമത്തിൽ പറയുമ്പോൾ ഈ തപനം ശശി വൈശ്വാനരൻ സൂര്യൻ ചന്ദ്രൻ അഗ്നി എന്നതിന് സൂര്യൻ അന്ധകാരത്തെ നഷ്ടമാക്കുകയും ചന്ദ്രൻ ദുഃഖമില്ലാതാക്കുകയും അഗ്നി പുണ്യകർമ്മങ്ങൾക്ക് ത്വരിത ഫലം പ്രദാനം ചെയ്യുകയും എന്നതാണ് അവിടെ സങ്കല്പം അപ്പം ഇത് മൂന്നും ചേർന്ന് വരുന്ന അവസ്ഥ സൂര്യചന്ദ്രാഗ്നികളുടെ സംയുക്ത അവസ്ഥ അത് ശാസ്ത്രങ്ങളിൽ സ്ഥിതി ശാന്തി പരാകല എന്ന മൂന്ന് തരം ബിന്ദുക്കളെയൊക്കെ പറഞ്ഞ് വർണ്ണിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ ഒരു പ്രത്യേക വർണ്ണന ഇവിടെ എടുത്തു കാണിച്ചത് ബിന്ദുത്രയാത്മിക എന്ന തന്ത്രശാസ്ത്രങ്ങളിൽ പറയുന്ന ഭാവം അപ്പോൾ അതിൽ പ്രകാശം തന്നെയാണ് മുഖ്യം അപ്പോൾ സൂര്യനായാലും ചന്ദ്രനായാലും അഗ്നിയായാലും പ്രകാശമാണ് അതു തന്നെയാണ് തടി ലേഖയും വിദ്യുൽലേഖയും അതുതന്നെയാണ് അപ്പോൾ ആ പ്രകാശത്തിൻ്റെ കിരണം പ്രകാശത്തിൻ്റെ ആ പെട്ടെന്നുള്ള ആ പ്രകടഭാവം അതാണ് ഇവിടെ ദേവിയുടെ ഭാവത്തിൽ ധ്യാനിക്കാൻ കിട്ടുന്നത് അങ്ങനെ ആ ഭാവത്തിൽ തപനശശി വൈശ്വാനര ഭാവത്തില് നിഷണ്ണാം ഷണ്ണാമപ്പി ഉപരി നിഷണ്ണാ എന്ന് പറഞ്ഞാൽ അസീനയായിട്ടുള്ളവൾ അങ്ങനെ കൊടികൊള്ളുന്നവൾ അവ അതിൽ ആസീനയായിരിക്കുന്നവൾ എവിടെയാണിരിക്കുന്നത് ഷണ്ണാം കമലാനാമപ്പി ഉപരി ആറ് ചക്രങ്ങൾക്കും ഉപരി കമലങ്ങൾ ഇവിടെ ചക്രങ്ങളാണ് ഓരോ ചക്രത്തിലും കമലനിലങ്ങളുണ്ട് അപ്പോൾ ഷണ്ണാം അപി ഉപരി ആറ് ചക്രങ്ങൾ കടന്ന് ഏഴാമത്തെ ചക്രത്തിൽ അതായത് സഹസ്രാര ചക്രത്തിൽ ആ ചക്രം എന്താണ് മഹാപത്മാടവ്യ സഹസ്രാരം എന്ന് തന്നെയാണ് അതിന് പറയുന്നത് അരം എന്ന് പറഞ്ഞാൽ ദളം എന്നാണ് അർത്ഥം അനേകമനേകം ദളങ്ങളിലുള്ള അത് ഒരു ആയിരം ദളങ്ങൾ എന്നല്ല അതിനർത്ഥം സഹസ്രാരം എന്ന് പറയുമ്പോൾ അനന്ത ദളങ്ങൾ ഉള്ളത് എന്നാണ് അർത്ഥം അപ്പം അതുകൊണ്ട് ആ അനന്ത വർണ്ണിക്കാൻ ഇവിടെ മഹാപത്മാടവി എന്ന് പറഞ്ഞു പത്മാഅടവി പത്മത്തിൻ്റെ കമലങ്ങളുടെ അടവി കാട് കാട് എന്ന് പറയുമ്പോൾ അത്രയും അധികം ഉണ്ട് എന്നർത്ഥം ദളങ്ങളുടെ ബാഹുല്യം അത് കാണിക്കാനാണ് പത്മാഢവി എന്ന് പറഞ്ഞോട് മഹാ എന്നും കൂടെ ചേർത്തു അപ്പോൾ ഏറ്റവും വലിയ പത്മാഢവിയാണ് സഹസ്രാരം ആ പത്മാഠവിയാവുന്ന സഹസ്രാരത്തിൽ നിഷണ്ണയായിട്ടുള്ള സ്ഥിതി ചെയ്യുന്നതായിട്ടുള്ള തവ കലാം അല്ലയോ അമ്മേ അമ്മയുടെ ആ സഹസ്രാരനിളത്തിൽ പ്രകടമാകുന്ന കല ആ കലയ്ക്ക് ഒരു പേര് പറയാറുണ്ട് ശാസ്ത്രങ്ങളിൽ സാദാഖ്യ എന്നാണ് ആ കലയുടെ പേര് സാദാഖ്യ കല ആ കല എല്ലാ മന്ത്രങ്ങൾക്കും തന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചക്രഭേദങ്ങളും ഒക്കെ കഴിഞ്ഞ് ആവരണഭേദവും കഴിയുമ്പോഴാണ് ആ കല പ്രകടമാകുന്നത് അവിടെയാണ് ശിവശക്തി ഐക്യം പ്രാപിച്ച് ശിവശക്തി ആയുക്തോ എന്നുള്ള ആ ഭാവത്തിൽ ഐക്യം പ്രാപിച്ച് ലയത്തെ സമാധിയെ പ്രാപിക്കുന്നത് അത് ഉറക്കവുമല്ല ഉണർവുമല്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അതിൽ ആനന്ദത്തിൻ്റെ അതിരേഖം കൊണ്ട് ചിലപ്പോൾ ആനന്ദത്തിൻ്റെ അതിരേഖം കാണിക്കുന്ന ഭാവങ്ങളൊക്കെ തുള്ളിച്ചാടുകയും അതല്ലെങ്കിൽ അതുപോലുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാകും ചിലപ്പോൾ ശാന്തമായിരിക്കും അങ്ങനെയുള്ള ആ അമ്മയുടെ ആ അനുഭവത്തെ ഇവിടെ വർണ്ണിക്കുകയാണ് ഇത് ഈ അനുഭവം എങ്ങനെയാണ് പ്രാപ്തമാകുന്നത് ഇത്രയും ഉച്ചകോടിയിലുള്ള അനുഭവം എങ്ങനെയാണ് പ്രാപ്തമാകുന്നത് മൃതിതമലമായേന മലമായേന മനസാ അതിന് യോഗ്യരായിട്ടുള്ളവരാരാണ് മഹാന്ത മഹാന്മാരാണവർ ഇത് എത്രയോ പ്രയത്നം കൊണ്ട് എത്രയോ ദീർഘകാല തപസ്സുകൊണ്ട് പ്രാപിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ മഹാന്മാരാണ് സാധാരണക്കാരാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ശ്രമം അവർ ചെയ്തിരിക്കുന്നു അതിനാൽ മഹാന്ത മഹാന്മാരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള അവർ എങ്ങനെയാണ് മൃദിത മലമായേന മനസ്സ അവരുടെ മനസ്സ് ശുദ്ധമായി മനസ്സിലുള്ള മലങ്ങളെല്ലാം കാമക്രോധ ലോഭാധിക മലങ്ങളെല്ലാം മൃദിതമായി അത് വൃത്തിയായി അതിനെ കഴുകിക്കളഞ്ഞു പിന്നെയോ മായേന മായയും ഇല്ല മൃദിത മല മായ മായയും മറ്റ് ദോഷങ്ങളുമൊക്കെ ഇപ്പൊ ഷഡ് റിപുക്കൾ എന്നൊക്കെ പറയാറുള്ള ആ ദോഷങ്ങളൊക്കെ മാറിയതും മായ മായ എന്ന് പറഞ്ഞാൽ വഞ്ചനാദി ദോഷങ്ങളാണ് ആ വഞ്ചനാദി വഞ്ചനാദിദോഷങ്ങളില്ല ഇപ്പം മായാശബ്ദം മഹാമായക്കും നമ്മൾ പറയാറുണ്ട് അതുപോലെ തന്നെ കാപട്യത്തിനും പറയാറുണ്ട് കൂടം കൂടം കാപട്യം എന്നൊക്കെയുള്ള അർത്ഥവും മായാശബ്ദത്തിനുണ്ട് വഞ്ചന ഒന്ന് അറിഞ്ഞിട്ട് മറ്റൊന്ന് പറയുക കള്ളം പറയുക വളച്ചൊടിച്ച് പറയുക അല്ലെങ്കിൽ യഥാർത്ഥ രൂപം കാണിക്കാതിരിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലും മായാശബ്ദം പ്രയോഗിക്കപ്പെടാറുണ്ട് അപ്പോൾ അത്തരത്തിൽ മലങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി അത്രയും ശുദ്ധമായ മനസ്സുകൊണ്ട് അത് യോഗികൾക്ക് സാധ്യമാണ് ഷടങ്കാതി യോഗമോ അല്ലെങ്കിൽ അഷ്ടാംഗ യോഗമോ ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർക്കും ജ്ഞാനയോഗവും ധ്യാനയോഗവും ഭക്തിയോഗവും ഒക്കെ അഭ്യസിക്കുന്നവർക്ക് ഇത് സാധ്യമാണ് അങ്ങനെയുള്ള ആ മഹാത്മാക്കൾ പരമാനന്ദ പരമാഹ്ലാദ പരമാനന്ദ ലഹരിയായിട്ടുള്ള ലഹരി എന്ന് പറഞ്ഞാൽ ആ നിരന്തര പ്രവാഹം അതിൻ്റെ ഒരു നിരന്തര ചുരുക്ക് അതിൻ്റെ ഒരു നിരന്തര ധാര അത് ആസ്വദിക്കുന്ന ആ മഹാത്മാക്കൾ ഈ ഭാവത്തെ സഹസ്രാരത്തിൽ ഉൾക്കൊള്ളുന്നു ഉൾക്കൊണ്ടുകൊണ്ട് തന്നിൽ തന്നിൽ തന്നെ ഈ ഭാവം ധ്യാനിക്കുന്നു അതോ പരമാനന്ദഹരിയും ദധതി ദധതി സ്വീകരിക്കുന്നു സ്ഥാപിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം അപ്പം ഇങ്ങനെ സഹസ്രാര പത്മത്തിൽ ഈ പറഞ്ഞ സൂര്യചന്ദ്ര അഗ്നിസ്വരൂപിണിയായിട്ടും മഹാതടിലേഖയായിട്ടും അതുപോലെ പരമാഹ്ലാദ സ്വരൂപിണിയായിട്ടും അമ്മയെ ധ്യാനിച്ച് അവരാ പരമാനന്ദത്തിൽ മുഴുകുന്നു എന്നാണ് ഈ ശ്ലോകം പറയുന്നത് ഇത് സഹസ്രാരത്തിൻ്റെ മഹിമയാണ് ഇത്തരം ഓരോ ചക്രങ്ങളുടെ മഹിമയും ആ ചക്രങ്ങളിൽ പരമേശ്വരിയെ ധ്യാനിക്കുമ്പോഴുണ്ടാകുന്ന പല വിശേഷങ്ങളും ഇനി വരുന്ന ഭാഗങ്ങളിലും പല സ്ഥലത്തും കാണാം അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഭാവത്തില് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അമ്മയുടെ എല്ലാ ഭാവങ്ങളും നമ്മൾ ഉൾക്കൊണ്ടിരിക്കണം അപ്പോൾ എന്തൊക്കെ ഗുണങ്ങളുണ്ടോ അതെല്ലാം അമ്മയിൽ നിന്നാണ് ശക്തിയുടെ പ്രവാഹം എവിടെയൊക്കെ ഉണ്ടോ അമ്മയിൽ നിന്നാണ് ആരെങ്കിലും കുണ്ടലിനീ യോഗത്തെക്കുറിച്ച് പറയുമ്പോൾ അതും അമ്മയുടെ ഐശ്വര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഈ പ്രാർത്ഥന കൊണ്ടത് ചെയ്യുക അപ്പോൾ ഇത് ഈ രീതിയിലുള്ള പ്രാർത്ഥന ചെയ്യുമ്പോൾ ഈ ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ വരികയും അതിൻ്റെ ഫലം നമുക്ക് കിട്ടുകയും ചെയ്യും ഇപ്പോൾ യോഗം അഭ്യസിക്കുന്നത് കൊണ്ടും അതിൻ്റെ ഫലമുണ്ടാകുന്നു എന്നാൽ ഈ പ്രാർത്ഥന കൊണ്ടും അതിൻ്റെ ഫലമുണ്ടാകുന്നു ഇപ്പോൾ ഭക്തിയോഗത്തിൽ സാധന ചെയ്യുന്നവർ ചിലപ്പോൾ ഹഠയോഗയോഗാദികൾ അഭ്യസിച്ചു എന്ന് വരില്ല ഇപ്പോൾ പതഞ്ജലയോഗത്തിൻ്റെയും ഹഠയോഗത്തിൻ്റെയും മാർഗം അറിയാത്തവരും ഭക്തിയോഗത്തിലൂടെയും അവരാ ശക്തിയെ പ്രാപിക്കുന്നു എന്താണോ യോഗികൾ പ്രാപിക്കുന്നത് അതുതന്നെ ഭക്തനും പ്രാപിക്കുന്നു യജ്ഞം കൊണ്ടും ദാനം കൊണ്ടും തപസ്സുകൊണ്ടും എന്താണോ പ്രാപിക്കുന്നത് അത് ഭഗവാൻ തന്നെ അരുളി ചെയ്യുന്നു ഭഗവാൻ തന്നെ അനുഗ്രഹിച്ചു കൊടുക്കുന്നു എന്ന് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് വേദങ്ങൾ യജ്ഞങ്ങളൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് ആ രീതിയിൽ ഇവിടെ ഈ പ്രാർത്ഥന കൊണ്ടും ആ ഫലം നമുക്ക് കിട്ടുമെന്ന് ആശിക്കാം അങ്ങനെ ആ ദേവിയുടെ ആ ഭാവത്തെ ഏത് രൂപത്തിലും നമുക്ക് പ്രാർത്ഥിക്കാം ഇരുപത്തി ഒന്നാമത്തെ ശ്ലോകം ഈ രീതിയിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അമ്മയുടെ പാതാരങ്ങളില് അർപ്പിക്കുന്നു തവ സ്തുതിരിയം